കോട്ടയം മുമ്പെങ്ങും കാണാത്ത വലിയ ആൾക്കൂട്ടം തിരുനക്കര മൈതാനിയിൽ ഉമ്മൻചാണ്ടിക്ക് വിട നൽകുകയാണ് കേരളം. തിരുനക്കര മൈതാനിയിൽ തിങ്ങിക്കൂടിയിരിക്കുന്ന മനുഷ്യ ലക്ഷങ്ങൾ, അങ്ങനെ തന്നെ പറയാം, ആ തരത്തിലുള്ള വലിയ ആൾക്കൂട്ടമാണ്. എല്ലാവർക്കും കാണാൻ അവസരം കൊടുത്ത ശേഷം മാത്രമേ മൃതദേഹം ഇവിടെ നിന്നും പുതുപ്പള്ളിയിലേക്ക് മാറ്റൂ എന്ന് കോൺഗ്രസ് നേതാക്കളൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിന് കഴിയുമോ എന്നത് ഇപ്പോഴും സംശയമാണ്. കാരണം അത്ര അധികം ആൾക്കൂട്ടമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. തിക്കും തിരക്കുമാണ്. മലയാളത്തിലെ പ്രധാനപ്പെട്ട നടന്മാർ മമ്മൂട്ടിയും ദിലീപും അടക്കമുള്ള പ്രമുഖരൊക്കെ ഉണ്ട്. മമ്മൂട്ടി അല്പസമയം മുമ്പാണ് അദ്ദേഹം അന്തിമ ഉപചാരം അർപ്പിച്ച ശേഷം ഇവിടെ നിന്നും മടങ്ങിയത്. മറ്റ് പ്രധാനപ്പെട്ടവരെല്ലാവരും ഉണ്ട്. എല്ലാവരും കാത്തു നോക്കിയാണ് ഇങ്ങനെ. എന്തായാലും വിലാപയാത്ര 27 അധികം മണിക്കൂർ സമയം എടുത്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തേക്ക് എത്തിച്ചേർന്നത്. കോട്ടയം തിരുനക്കര മൈതാനിയിൽ പൊതുദർശന ചടങ്ങ് പുരോഗമിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്നും പൊതുദർശനം പൂർത്തിയാക്കി പുതുപ്പള്ളിയിലേക്ക് മൃതദേഹം മാറ്റും. ആ തരത്തിലാണ് ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. പുരുഷാരം ഇങ്ങനെ ഓരോരുത്തരുമായി കാത്തു നിൽക്കുകയാണ്, തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്കു കാണാൻ അവസരം കിട്ടുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. വരുന്ന വഴികളിൽ ഓരോയിടത്തും തിങ്ങിക്കൂടിയ ജനക്കൂട്ടമായിരുന്നു. വാഹനം ഈ വിലാപയാത്ര കടന്നു വരുന്ന ഇരുവഴികളിലും നമ്മൾ കണ്ട കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളെല്ലാം കൂടി തിരുനക്കരയിലേക്ക് എത്തുകയും പിന്നീട് ഇവിടെ വലിയ ആൾക്കൂട്ടമായി എല്ലാവരും ചേർന്ന് വലിയ ആൾക്കൂട്ടം ഉമ്മൻചാണ്ടിക്ക് കോട്ടയം
യാത്രയെ ഇപ്പോൾ നൽകുകയാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഇടത്ത് തിരുനക്കരമായി ദാനിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട പല ചർച്ചകളും നീക്കങ്ങളുടെയും ഒക്കെ വേദിയായ വീടം കൂടിയാണ് തിരുനക്കര. ആ ഇടത്ത് തന്നെ അദ്ദേഹം എത്തിയിരിക്കുന്നു. അവിടെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്. ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ പൊതുദർശന ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കും. തിരുവനന്തപുരം മുതൽ തിരുനക്കര വരെ 28 മണിക്കൂറെടുത്താണ് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം എത്തിച്ചത്. ഇപ്പോൾ തിരുനക്കരയിൽ ജനസഹസ്രങ്ങളാണ്, ജനലക്ഷങ്ങളാണ് ഉമ്മൻചാണ്ടിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ തിക്കിത്തിരക്കുന്നത്. വലിയ സംവിധാനങ്ങൾ നിയന്ത്രണത്തിനായി ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ പോലും അതിനൊക്കെ അപ്പുറത്തുള്ള തിരക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ ഇപ്പോൾ ഇവിടെ കോട്ടയത്ത് തിരുനക്കരയിലുണ്ട്. പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെല്ലാം തിരുനക്കരയിലുണ്ട്. സിനിമാ താരങ്ങളുണ്ട്, സാധാരണക്കാരായ ജനങ്ങളുണ്ട്. അവരൊക്കെ ഉമ്മൻചാണ്ടിയെ അവസാനമായി ഒരു നോക്ക് കണ്ടു മടങ്ങാൻ. വൈക്കം വിശ്വൻ എൽ ഡി എഫ് മുൻ കൺവീനറാണ്. ആരോഗ്യസ്ഥിതി പോലും വകവെക്കാതെയാണ് അദ്ദേഹം ഉമ്മൻചാണ്ടിയെ അവസാനമായി കാണാനെത്തിയത്. തൊട്ടുപുറകിൽ ജയിക്കുണ്ട്. അങ്ങനെ CPM പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, വയലാർ രവിയും ഈ തിരുനക്കരയിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിനും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ അവഗണിച്ച് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കാണാൻ വയലാർ രവിയും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസ് നേതാക്കളെല്ലാവരും തിരുനക്കരയിലുണ്ട്. CPM മന്ത്രിമാർ, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തിരുനക്കരയിലുണ്ട്. സിനിമാ താരങ്ങളുണ്ട്. നമുക്ക് കാണാം, ആ വലിയ തിരക്ക് കാണാം. വലിയ തിരക്കിനെയും അവഗണിച്ച് ആൾക്കൂട്ടത്തിൽ ഒരാളായാണ് VIP നമ്മൾ വിശേഷിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ ഉമ്മൻചാണ്ടിയെ കണ്ടു മടങ്ങുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറായി തിരുനക്കര മൈതാനത്ത് ഉമ്മൻചാണ്ടിയെ കാണാൻ കാത്തു നിൽക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ ജനങ്ങളെ നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ട്. എത്ര സമയം ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. കാരണം കോൺഗ്രസ് നേതാക്കളുടെ ഉറപ്പ് അവസാനത്തെ ആളെയും ഉമ്മൻചാണ്ടിയെ കാട്ടിയ ശേഷം മാത്രമേ മടക്കി വിടൂ എന്നുള്ളതാണ്. സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ ഒരുപാട് വൈകും. ഇവിടെ നിന്ന് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ ഭവനത്തിലെത്താൻ സമയം ഒരുപാട് വൈകും. തുടർച്ചയായ 3rd ദിവസമാണ് ഉമ്മൻചാണ്ടിക്കായി കേരളം ആദരാഞ്ജലി അർപ്പിക്കുന്നത്. ഇത്ര വലിയ ഒരു അന്ത്യയാത്ര ഒരു പക്ഷേ കേരളം കണ്ടിട്ടുണ്ടാവില്ല. കടന്നു വന്ന ഓരോ വഴിത്താരയിലും 10,000 ഉമ്മൻചാണ്ടിക്കായി കാത്തുനിന്നു. ഇനി തിരുനക്കര എത്തിയപ്പോൾ ആ 10,000 ലക്ഷങ്ങളായി. ഉമ്മൻചാണ്ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ ലക്ഷക്കണക്കിന് ജനങ്ങൾ, തിരുനക്കര മൈതാനം താങ്ങാനാവാത്ത വിധത്തിലുള്ള ജനക്കൂട്ടം ഇപ്പോൾ തിരുനക്കരയിലുണ്ട്. TG സജിത്ത് അവിടെയുണ്ട്. സജിത്ത്, ഈ സ്വാഭാവികമായും ഈ തിരക്ക് ഇതിങ്ങനെ നിൽക്കുമെന്ന് ഉറപ്പാണ്. ഇനിയും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരുനക്കരയിലെ പൊതുദർശനം ഒരുപാട് നീണ്ടുപോയേക്കാം അല്ലേ? ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിന് കേരളം നൽകുന്ന ഉചിതമായ യാത്രയേപ്പ്, ജനകീയ ബഹുമതിയാണ് കാണുന്നത്. ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അങ്ങോട്ടേക്ക് വന്നടുത്തുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം മുഴുവൻ അവിടെയുണ്ട്. അവരൊക്കെ പല വിധത്തിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാം. ാത്ത വിധമാണ് തിരുനക്കരയിലെ ജനക്കൂട്ടം. കണ്ണീരണിഞ്ഞു മടങ്ങുന്ന അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാർ,